പറയാനില്ല. പതിനഞ്ചാം തീയതി പടന്നിറങ്ങാണ് ഞാൻ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട് മാമിൻ്റെ വായന കേൾക്കാൻ. കാരണം ചെറുപ്പം തൊട്ട് കണ്ടു വളർന്ന് ശ്യാമളയെ മറക്കില്ല എല്ലാവരും. അപ്പൊ ശ്യാമളയെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഇത് ഞാൻ ഇത്ര നാളും ചെയ്തു വെച്ചിട്ട് വലിയൊരു പടമാണ് എനിക്ക് തന്നു പ്രൊഡ്യൂസർ സാറിനും സാറിനും ഞാൻ വെച്ചായിരുന്നു. പിന്നെ അഭിലാഷ് വിഷ്ണു ചേട്ടനും കൂടെയാണ് ഈ പടം. എല്ലാവരും ഇതൊക്കെ പറഞ്ഞോളൂ, പ്രത്യേകിച്ച് പിന്നെ പിന്നെയും പറഞ്ഞ് ഓർമ്മിപ്പിക്കുന്നതാണ്. വലിയൊരു പടമാണ് ഇത്. ഇത് എനിക്ക് വലിയ പടമാണ്, എല്ലാവരും കാണാൻ. കാരണം എന്നെ നായകനാക്കി ഒരു പടമൊക്കെ ചെയ്യുമ്പോൾ കുറെ റിസ്ക് ഉണ്ട്, ഇല്ലാതെ പറയണം. പക്ഷെ അതിന്റെ മേജർ റിസ്ക് മാറ്റിയത് അഭിലാഷ് പിള്ളൈ എന്നുള്ളൊരു വ്യക്തിയാണ്. പുള്ളി ചെയ്ത മാളികപ്പുറത്തിന്റെ ഒരു പടുത്ത പടമായിട്ടാണ് എല്ലാവരും ഇത് കണ്ടത്. പിന്നെ വിനയൻ സാറിന്റെ മകൻ ഡയറക്ട് ചെയ്യുമ്പോൾ സാധാരണ ഒരു പടമായിരിക്കില്ലല്ലോ. അപ്പൊ അതൊക്കെയാണ് എന്നെ കൂടുതലും ഇതിലേക്ക് ഇട്ടുപോയത്. പിന്നെ പ്രൊഡ്യൂസേഴ്സ് മേജറിലെ ആൻഡ്രു ജോസഫ് വേണച്ചേട്ടൻ, ഇവരൊക്കെ എന്തായാലും പടം ചെയ്യുമ്പോൾ ഒന്നും കാണാണ്ട് ആ പടം ചെയ്യില്ല എന്നൊരു വിശ്വാസമുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് എന്നെ ഈ പടത്തിലേക്ക് ലീഡ് ചെയ്ത്. പിന്നെ സംഗീത മാമിലൂടെ നോക്കിയാൽ പറ്റും രണ്ടാമത്തെ പടം. രണ്ടാമതും അമ്മയും മകനായിട്ടാണ് ഞങ്ങൾ അഭിനയിച്ചിരുന്നത്. അപ്പൊ അത് വല്ലാത്തൊരു ഫീൽ ആയിരുന്നു. അഭിചേട്ടൻ പറഞ്ഞ ക്ലൈമാക്സിലെ സീക്വൻസ് അഭിനയിച്ചപ്പോൾ ഓട്ടോമാറ്റിക്കലി ഉള്ളിൽ നിന്ന് കരഞ്ഞുപോയി. അത് ബാക്കി തിയേറ്ററിൽ കാണണം. എനിക്കത് കൂടുതലും പറഞ്ഞാൽ അഭിചേട്ടൻ സസ്പെൻസ് പറഞ്ഞാലും കളയാനുള്ള. അപ്പൊ എല്ലാവരും ദയവേത് തിയേറ്ററിൽ പോയി കാണണം, നല്ലൊരു പടമാണെന്ന് വിശ്വാസമുണ്ട്. കൂടുതൽ നിങ്ങൾ കണ്ടിട്ട് ബാക്കി പറഞ്ഞാൽ അടിപൊളിയായിരിക്കും. നമസ്കാരം കേട്ടോ. അപ്പോ താങ്ക് യു സോ മച്ച്. ഇത്ര തന്നെ. പിന്നെ അപർണ ദാസ് രണ്ട് കോയ, ഇതിലേതാണ് കോയ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. ആദ്യം തന്നെ എല്ലാവർക്കും നമസ്കാരം. അവിടുന്ന് ഇങ്ങോട്ട് നോക്കിയിരുന്നപ്പം ബാക്കിൽ ഇത്ര ആൾക്കാരുണ്ടെന്ന് അറിഞ്ഞില്ല. ആക്ച്വലി അത്യാവശ്യം ക്രൗഡ് ഉണ്ട്. സന്തോഷം വന്നതിലും ഇവിടെ നിൽക്കുന്നതിലും ഒരുപാട് സന്തോഷം. ഫസ്റ്റ് തന്നെ വിനയൻ സാർ ഒരുപാട് സന്തോഷമുണ്ട്. സാറിന്റെ മുന്നിൽ ഒരു ഞാൻ നായികയായിട്ട് അഭിനയിച്ച ഒരു സിനിമയുടെ ഇങ്ങനെ ഒരു സ്റ്റേജ് കിട്ടിയാൽ ഒരുപാട് സന്തോഷം. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എനിക്കും ഈ പറഞ്ഞ ആൾക്കാരോടൊക്കെ നന്ദി പറയണം എന്നുണ്ട്. പക്ഷെ ഈ പടത്തിന്റെ തുടക്കമൊക്കെ ആയിരുന്നെങ്കിൽ എല്ലാവരോടും വൺ ബൈ വൺ ആയിട്ട് നന്ദി പറഞ്ഞേനെ. പക്ഷെ ഇപ്പോ എല്ലാവരും എനിക്ക് ഭയങ്കര ഒരു ഫാമിലിനെ പോലെയായി. ഇപ്പം അഭിലാഷേട്ടനാണെങ്കിലും വിഷ്ണുചേട്ടനാണെങ്കിലും നമ്മുടെ ഡി ഒ പി വിഷ്ണുചേട്ടനാണെങ്കിലും എല്ലാവരും നമ്മുടെ എന്റെ ഫാമിലി പോലെയായി. അപ്പൊ ഇവരോടൊക്കെ എടുത്തു നന്ദി ഞാൻ പറയണില്ല. ബട്ട് താങ്ക് യു ഓൾ വിഷ്ണുചേട്ടനോട്, ബിക്കോസ് എന്നെ ഇതിൽ കാസ്റ്റ് ചെയ്തതിന് ഒരുപാട് സന്തോഷമുണ്ട്. ബിക്കോസ് ഇറ്റ്സ് എ ഗ്രേറ്റ് ഫിലിം. ഇതിന്റെ ഭാഗമാവാൻ പറ്റിയതിലും പിന്നെ എന്റെ പേര് നിങ്ങൾ ശ്രീബാല എന്ന് തന്നെ ഇട്ടതിലും ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ആനന്ദ് ശ്രീബാലയിലെ ശ്രീബാല അമ്മയാണെങ്കിലും എനിക്കും അവകാശപ്പെടാം എന്റെ ടൈറ്റിൽ ക്യാരക്ടർ എന്റെയും കൂടെ ആണെന്ന്. അതുകൊണ്ട് യാ സോ താങ്ക് യു ഓൾ. പിന്നെ എന്റെ പ്രൊഡ്യൂസേഴ്സ് താങ്ക് യു സോ മച്ച്. ഇറ്റ്സ് എ ഗ്രേറ്റ് പ്രൊഡക്ഷൻ ഹൗസ്. വലിയ വലിയ സിനിമകൾ ചെയ്ത പ്രൊഡ്യൂസേഴ്സ് ആണ്. അപ്പം അവരുടെ കൂടെ അസോസിയേറ്റ്.